കർത്താവിൻ്റെ ദാസനെ വിശുദ്ധ നാമന്തോണീസേ മുത്തിപ്പായി അങ്ങേ മുമ്പിൽ പ്രാർത്ഥിക്കൂ ഞങ്ങൾ കർത്താവിൻ്റെ ദാസനെ വിശുദ്ധ നാമന്തോണീസേ മുത്തിപ്പായി അങ്ങേ മുമ്പിൽ പ്രാർത്ഥിക്കൂ ദൈവമക്കളെ അമ്മയുടെ ജനന തിരുനാളിന് മക്കളൊരുങ്ങുക ഒരമ്മ മുഖം ഒരമ്മ ദുഃഖത്തെ ഓർമ്മിപ്പിക്കാറുണ്ടല്ലോ അമ്മമാരുടെ ഏറ്റവും വലിയ ദുഃഖം എന്തായിരിക്കും ഒരുപാട് അമ്മമാർ ഈ വചനം കേൾക്കുന്നുണ്ട് അമ്മ മനസ്സുള്ള അപ്പന്മാർ ഈ വചനം കേൾക്കുന്നുണ്ട് അമ്മ മനസ്സുള്ള ദൈവമക്കൾ ഈ വചനം കേൾക്കും അമ്മ മനസ്സിൻ്റെ നൊമ്പരം എന്തായിരിക്കും എന്ന് ചിന്തിക്കാമോ ഒരമ്മ മനസ്സിൻ്റെ നൊമ്പരം ഒരമ്മയെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കാൻ പറ്റുന്ന ആരാ ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ടല്ലോ അമ്മയെ അമ്മയെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് മക്കളാണ് അമ്മ ദുഃഖം മക്കളുടെ ദുഃഖമാണ് ബൈബിളിൽ വളരെ ശക്തമായിട്ട് ചില അമ്മ ദുഃഖങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് നായ്മിലെ വിധവയുടെ നിലവിളിയൊക്കെ നമുക്കങ്ങോട്ട് മറക്കാൻ പറ്റുന്നില്ല കാരണം കർത്താവിനത് സഹിക്കാൻ പറ്റിയില്ല ഇതാ തിരുവചനം ഇന്ന് നമ്മളെ അമ്മ ദുഃഖത്തിലേക്ക് മക്കളെ ഓർത്ത് ദുഃഖിക്കുന്ന എത്ര അമ്മമാരുണ്ടെന്നറിയോ ചെടുത്ത് പ്രാർത്ഥിക്കാൻ വരുന്ന അല്ലെ മക്കളുമായിട്ട് വരുന്ന കുഞ്ഞു പ്രായത്തിലുള്ള മക്കൾ ചില കുഞ്ഞുങ്ങൾക്ക് ചില രോഗപീഠകൾ ചില കുഞ്ഞുങ്ങൾക്ക് ചില വൈകല്യങ്ങൾ കരയുന്നത് കണ്ടിട്ടുണ്ട് കുഞ്ഞിനെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നിട്ട് കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പം അമ്മ മാറി നിന്ന് ഏങ്ങലടിക്കുന്ന എത്രയോ നിമിഷങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒരമ്മയുടെ മനസ്സിലെ ഏറ്റവും വലിയ ദുഃഖം കുഞ്ഞു തന്നെയാണ് അവൻ്റെ ദേഹത്തൊരു ഒരു മുറിവ് വന്ന അവനൊന്ന് വീണ അവനൊരു കുഴപ്പമുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞ അമ്മമാര് വേദനിക്കുക മക്കളെ പറ്റി ഒന്നും പറയുന്ന അമ്മമാർക്ക് സഹിക്കത്തില്ല അവരെ പറ്റി വേണേ പറഞ്ഞു പക്ഷെ കുഞ്ഞിനെ പറ്റി പറയാൻ സമ്മതിക്കത്തില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ അമ്മ ദുഃഖത്തിൻ്റെ പാഠമാണ് ഇന്ന് പരിശുദ്ധമ്മ ഇന്ന് സഹിയോലുടിച്ചാലേ നമുക്ക് വിളമ്പിത്തരുന്നത് ഒരു അമ്മ ദുഃഖം ആമുഖം പറഞ്ഞോട്ടെ എന്നെയും നിങ്ങളെയും പറ്റി അമ്മയ്ക്കൊരു ദുഃഖമുണ്ടെന്ന് കേട്ടോ എന്നെയും നിങ്ങളെയും പറ്റി അമ്മയ്ക്കൊരു ദുഃഖമുണ്ട് അമ്മ ദുഃഖം കുഞ്ഞെ എട്ട് നോമ്പിൻ്റെ നാലാമത്തെ ദിവസത്തിൽ നമ്മൾ എത്തി നിൽക്കുക അമ്മ അല്പം സങ്കടപ്പെടുക ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അമ്മ പ്രത്യക്ഷപ്പെടുന്ന സംഭവമുണ്ട് അമ്മ പ്രത്യക്ഷപ്പെട്ട് കണ്ണീരൊഴുക്കിയ പല സംഭവങ്ങൾ ചിത്രങ്ങളിൽ നിന്ന് അമ്മയുടെ കണ്ണീര് രക്തക്കണ്ണീര് അമ്മയുടെ ദൈവമക്കൾ എത്രയോ സ്ഥലങ്ങളിലാണ് അമ്മ പ്രത്യക്ഷപ്പെട്ട് നിലവിളിച്ചത് രക്തക്കണ്ണീര് അമ്മയുടെ രക്തക്കണ്ണീര് ദൈവമക്കളെ നിന്നെ ഓർത്ത് നിന്റെ അമ്മ വേദനിക്കുന്നുണ്ട് വചനത്തിലേക്ക് നമുക്ക് വരാം ഈ അമ്മ ദുഃഖത്തെ ഒന്ന് കണ്ടെടുക്കാനായിട്ട് ലൂക്കാസ് സുവിശേഷകൻ തന്നെയാണല്ലോ അമ്മ ഹൃദയമുള്ള സുവിശേഷകൻ അമ്മ സുവിശേഷം യോഹന്നാനും ഉണ്ടേ എന്നാലും പരിശുദ്ധമ്മയോട് ചേർന്ന് നിന്ന് ഇങ്ങനെ എല്ലാം ഒപ്പിയൊപ്പി എടുത്തത് ലൂക്കാസ് സുവിശേഷം രണ്ടാം അധ്യായത്തിൽ 41 മുതലുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് ജെറുസലേം ദേവാലയത്തിൽ കൊച്ചിനെ കാണാതെ പോകുന്നു അങ്ങനത്തെ അമ്മമാരെ കണ്ടു ഞാൻ കണ്ടിട്ടുണ്ട് അന്തോണി സുമനാലിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്നുകൊണ്ടാണ് ഈ ശുശ്രൂഷ എടുത്തുകൊണ്ടിരിക്കുന്നത് അൾത്താരയുടെ മുമ്പിൽ വന്ന് ഒച്ചത്തിൽ വാവിട്ട് നിലവിളിച്ച അമ്മമാരെ എനിക്ക് ഓർമ്മ കിട്ടുക വീട് വിട്ടിറങ്ങിപ്പോയ മക്കളെ ഓർത്ത് വാവിട്ട് നിലവിളിച്ച അമ്മമാര് നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളെ ഓർത്ത് അല്ലെങ്കിൽ ആരുടെയും കൂടെ ഇറങ്ങിപ്പോയി കൊച്ച് അല്ലെങ്കിൽ കൊച്ചിനെ ഒരു തെറ്റുണ്ട് വാവിട്ട് നിലവിളി ആരെന്ത് വേണേ പറഞ്ഞോട്ടെ എൻ്റെ ജീവിതത്തിൽ ഞാനല്ലല്ലോ പ്രധാനപ്പെട്ടത് ഞാനല്ല പ്രധാനപ്പെട്ടതെങ്കിൽ ആ നഷ്ടപ്പെട്ടതിനെ തേടാ കിട്ടുവാനായിട്ട് ഞാൻ എന്തും ചെയ്യും അങ്ങനെ ഈ നമ്മുടെ കൂടാരത്തിൻ്റെ മുമ്പിൽ നിന്ന് വാവിട്ട് നിലവിളിച്ച എത്രയോ അമ്മമാര് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കുഞ്ഞുങ്ങളുടെ ജീവന് വേണ്ടി നഷ്ടപ്പെട്ടു പോയി ഒളിച്ചുപോയ കുഞ്ഞ് തിരിച്ചു വരാൻ വേണ്ടിയൊക്കെ നിലവിളിച്ചവർ ഇതാ കൊച്ചിനെ കാണാതെ പോവുക ഇത് ജീവിതത്തിൻ്റെ വല്ലാത്ത നൊമ്പരം അത് കുഞ്ഞിനെ നഷ്ടപ്പെടുന്ന ഒരമ്മ ഇതാ ലൂക്കാസ് സുവിശേഷത്തിൻ്റെ രണ്ടാം അധ്യായത്തിൽ അമ്മ കുഞ്ഞിൻ്റെ പിന്നാലെ ഓടുക നഷ്ടപ്പെട്ട കുഞ്ഞിനെ തേടിപ്പിടിക്കാൻ വേണ്ടി പരക്കം പായുന്ന അമ്മ ഒരമ്മ ദുഃഖമായത് എനിക്കറിയാം ഒരുപാട് അമ്മമാരെ ഒരമ്മ പറഞ്ഞ സംഭവം പെട്ടെന്ന് മനസ്സിലേക്ക് വരിക കുഞ്ഞ് അല്പം വഴിവിട്ട ജീവിതം അല്പം തിന്മകൾ മയക്കുമരുന്ന് ഒക്കെ ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ ഈ അമ്മ നോയമ്പ് ആരംഭിച്ചു ഉപവാസം ആരംഭിച്ചു ജാഗരണം ആരംഭിച്ചു രാത്രിയിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി ജപമാലകൾ ചൊല്ലിക്കൂട്ടി കുരിശൻ്റെ വഴികൾ ചൊല്ലി അങ്ങനെ മകനെ തിരിച്ചു പിടിച്ചു അവൻ മിടുക്കനായിട്ട് വന്നു അവൻ നന്നായിട്ട് പഠിച്ചു അവൻ നല്ല കാര്യങ്ങൾ അവൻ വിദേശത്തേക്ക് പോയി 21 വയസ്സിൽ അവൻ വിദേശത്തേക്ക് പോയി
അമ്മ പറഞ്ഞതാണ്. ഞാൻ വിചാരിച്ചു ദൈവം അനുഗ്രഹിച്ചല്ലോ, ഇനിപ്പതൊക്കെ നോയമ്പ് നിർത്താം, ഉപവാസം നിർത്താം. അതിനുശേഷം ഒരു ദിവസം അമ്മ വന്ന് നിലവിളിച്ചു, എന്റെ അച്ഛോ കൊച്ചു വീണ്ടും വഴിതെറ്റി തുടങ്ങി, ഞാനൊരു തെറ്റ് ചെയ്ത അച്ഛോ. എന്താ അമ്മ? ഞാൻ എൻ്റെ ഉപവാസം നിർത്തി, ഞാൻ എൻ്റെ ജപമാലകൾ ഇല്ലാതാക്കി, ഞാൻ എൻ്റെ കുരിശിന്റെ വഴികൾ നിർത്തിക്കൊടുത്തു. അമ്മേ, കുഞ്ഞിന് കൊടുക്കേണ്ട ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ കുഞ്ഞ് തളരും. നിന്റെ ആത്മീയത മാതാപിതാക്കന്മാർ ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ നോയമ്പെടുക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാവണം, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാകണം. ഞാൻ 1000 തവണ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഞാൻ ആവർത്തിക്കട്ടെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യം എടുക്കുന്നത് 8 നോയമ്പാണ്. 7 വയസ്സ് പ്രായമുള്ളപ്പോ അമ്മ എടുക്കുന്ന നോയമ്പ് കണ്ട് കൊതി തോന്നി, അമ്മ നോയമ്പെടുക്കുന്നത് കണ്ടപ്പോ കൊതി തോന്നി. കൊതി തോന്നിയത് നോയമ്പിനോടാണോ വൈകുന്നേരം അമ്മ കഴിക്കുന്ന അപ്പത്തോടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അന്നു മുതൽ എനിക്ക് ദൈവം ഒരു അഭിഷേകം പോലെ തന്നൊരു സമ്മാനമാണ് നോയമ്പെടുക്കാനുള്ള ഒരു അഭിഷേകം. എത്ര ദിവസം നോയമ്പിരുന്നാലും എത്ര ദിവസം ഉപവാസം ഇരുന്നാലും ഞാൻ തളരുകയല്ല, ഞാൻ ബലപ്പെടുന്ന ഒരു അഭിഷേകം എൻ്റെ ജീവിതത്തിൽ അത്ഭുതത്തോടെ ഞാൻ കണ്ടിട്ടുണ്ട്. മക്കളെ, അമ്മമാരെ, നിങ്ങൾ മാതൃകയാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പഠിപ്പിക്കാതെ പഠിപ്പിക്കുകയാണ് ആത്മീയ ആയുധങ്ങളുടെ ബലം, ആത്മീയ അഭിഷേകങ്ങളുടെ ബലം. ഇതാ ഈ അമ്മ, അമ്മ ഓടുകയാ, കൊച്ചിനെ കാണാനില്ല, തിരിച്ചോടുന്ന പരക്കം പായുന്നൊരമ്മ, മകന്റെ പിന്നാലെ പായുന്നൊരമ്മ. അങ്ങനെ ഓടുന്ന അമ്മമാർ മക്കളെ കണ്ടെത്തും. ഇതാ ജോസലേം ദേവാലയത്തിൽ വെച്ച് കുഞ്ഞിനെ കാണുമ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട്. അമ്മ ചോദി, നീ എന്തായി ചെയ്തത്? നീ എന്താ ഞങ്ങളോടിങ്ങനെ ചെയ്തത്? നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. ഈ നോയമ്പ് ക്രിസ്തു അന്വേഷണത്തിന്റെ ദിവസമാവട്ടെ മക്കളെ. ഈശോയെ അന്വേഷിക്കുക, നമ്മൾ ദൈവത്തെ അന്വേഷിക്കുക മക്കളെ. അത് മാത്രം മതി എനിക്ക്, നീ മാത്രം മതി ദൈവമേ, നീ എൻ്റെ രാജാവായി, എൻ്റെ ദൈവമായി, എൻ്റെ രക്ഷകനായി. ക്രിസ്തുവിന്റെ പിന്നാലെയുള്ള ഒരു പരക്കം പാച്ചില്. ലൂക്കാസ് സുവിശേഷം വായിക്കുമ്പോൾ, വായിച്ചു വന്നു കഴിയുമ്പോൾ അല്പം കൂടെ വേദനിപ്പിക്കുന്ന ചില സംഭവങ്ങളുണ്ട്. ലൂക്കാസ് സുവിശേഷത്തിന്റെ 7-ാം അധ്യായത്തിന്റെ 33-ാം വാക്യത്തിൽ ഈശോയെ പിശാചുബാധിതനായിട്ട് കാണുക. അവന് പിശാചുബാധയാന്നൊക്കെ പറഞ്ഞു. 8-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ അമ്മ ഈ വിവരം അറിയുകയാ, കൊച്ചിന് ഭ്രാന്ത് പിടിച്ചു, കൊച്ചിന് പിശാചുബാധയാണെന്ന് അറിഞ്ഞപ്പോ കയ്യിലുള്ളതും വലിച്ചെറിഞ്ഞിട്ട് മോനെ കാണാൻ വേണ്ടി ഓടുന്ന അമ്മ, പുത്രന്റെ പിന്നാലെ പരക്കം പായുന്ന അമ്മ. അവള് വന്നപ്പോ അവൻ ഭ്രാന്ത് പറഞ്ഞുകൊണ്ടിരിക്കുക, അവന്റെ ഭ്രാന്ത് കേൾക്കാൻ വീട് നിറച്ച ആളുകൾ ഇരിക്കുകയാ. അമ്മയും കൂടെ യോഹന്നാനും ശിഷ്യന്മാരും ഒക്കെ ആയിരിക്കാം. ആരൊക്കെയോ വന്നു, കൂടെ വന്നവര് അവര് വെളിയിൽ നിന്നു. അപ്പൊ അമ്മയെ നോക്കി പറഞ്ഞു, ആരാ എന്റെ അമ്മയെന്നറിയാമോ? പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവര്. ദൈവമക്കളെ, കൊച്ചു ഭ്രാന്ത് പിടിച്ചെന്നറിഞ്ഞാ എന്ത് ചെയ്യും? മുമ്പിൽ കൊണ്ടുവന്ന നൊമ്പരത്തിന്റെ എന്റെ മുമ്പിലുള്ള ഒരു നൊമ്പരക്കാഴ്ചയായി. കഴിഞ്ഞ ദിവസവും വന്നു, 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അപ്പനെ മാന്തി കീറി വെച്ചിരിക്കുക. കൊച്ചിന് ചില സമയത്ത് ഒരു എക്സൈറ്റ്മെന്റ് പോലെ വന്നിട്ട് ഉപദ്രവിക്കുക, TV തല്ലി പൊട്ടിക്കുന്നു, എല്ലാ സാധനവും വലി. മാനസിക രോഗപീഠ, കഠിനമായ മാനസിക രോഗപീഠയുടെ പേരിൽ വാവിട്ട് നിലവിളിക്കുന്ന അപ്പനമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ ഈശോയ്ക്ക് ഭ്രാന്ത്, ഈശോയ്ക്ക് പിശാചുബാധ. ആ പിതാവ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ, അച്ഛാ അവൾക്കെന്തോ പിശാചുബാധയാന്നാ തോന്നുന്നത്. പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴും അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ചീത്ത പറയും, അവൾ എന്നെ വലിച്ചു കീറാൻ തുടങ്ങും, അവൾക്ക് പ്രാർത്ഥന സമയത്ത് ബുദ്ധിമുട്ട്, പിശാചുബാധ. ഒന്ന് ആലോചിച്ചേ പ്രിയ അമ്മ, അപ്പ, നിന്റെ കുഞ്ഞിന് പിശാചുബാധയാണെങ്കിൽ നമ്മുടെ അമ്മ അതും കേട്ടു, ഈശോ തമ്പുരാന് പിശാചുബാധയാന്ന്, ഈശോ തമ്പുരാന് ഭ്രാന്താന്ന്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ അവന് ഭ്രാന്ത് പിടിച്ചു എന്ന് കേട്ടു, അവനെ ഭ്രാന്താണെന്ന് എല്ലാരും പറഞ്ഞു. ഇതാ ഇത് കേട്ട് ഓടിയെത്തുന്ന പിന്നാലെ പരക്കം പായുന്ന അമ്മ. വീണ്ടും ഒരു കൊച്ചു സംഭവം കൂടെ ഓക്കട്ടെ. ഇതാ കാൽവരിയിലേക്കുള്ള യാത്രയില് പൊന്നുതമ്പുരാനെ വലിച്ചഴച്ചു കൊണ്ട് പോകുന്നു എന്ന് കേട്ട് കഴിഞ്ഞപ്പോ പാന്തു പിടിച്ച് പൊന്നുതമ്പുരാന്റെ പിന്നാലെ ഓടുന്ന അമ്മ. ദൈവമക്കളെ, നീ ഓടുന്നത് ദൈവത്തിന്റെ പിന്നാലെയാണോ? ജീവിതത്തിന്റെ വേദനയിലും ദുഃഖത്തിലും തകർച്ചയിലും അപമാനത്തിലും പരാജയത്തിലും ദൈവത്തെ തേടാൻ അമ്മ പഠിപ്പിക്കുക. പുത്രന്റെ പിന്നാലെ പരക്കം പായണം. യേശു ക്രിസ്തുവിന് പുരോഹിതൻ ഓടേണ്ടത് ക്രിസ്തുവിന്റെ പിന്നാലെ, ഒരു സന്യാസിനി ഓടേണ്ടത് ക്രിസ്തുവിന്റെ പിന്നാലെ, ഒരപ്പനമ്മ ഓടേണ്ടത്, ഒരു യുവതി യുവാവ് ഓടേണ്ടത്, ഒരു ഭാര്യ ഭർത്താവ് ഓടേണ്ടത് ക്രിസ്തുവിന്റെ പിന്നാലെ. അവൻ നഷ്ടപ്പെടാൻ അനുവദിക്കരുത്, അവൻ അപമാനിതനാകാൻ അനുവദിക്കരുത്, അവൻ ഒറ്റപ്പെട്ടു പോകാൻ അനുവദിക്കരുത്. ദൈവത്തോട് ചേർന്നിരിക്കാനായി
പുത്രന്റെ പിന്നാലെ പരക്തം പായാനായി അമ്മയെ ഓർമ്മിപ്പിക്കുന്ന ഈ എട്ട് നോമ്പിന്റെ നാലാമത്തെ ദിവസം ദൈവമേ അത്ഭുതകരമായ കരം ഞങ്ങളുടെ മേൽ നീട്ടണമേ. മേഘസ്തംഭം പോലെ അഗ്നിസ്തംഭം പോലെ ജീവിതത്തിൽ വല്ലാതെ പതറിപ്പോകുമ്പോ പരക്കം പായുമ്പോ മക്കളെ പറ്റിയുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും കൊണ്ട് നിറയുമ്പോ നിന്റെ പക്കലേക്ക് ഓടി വരാൻ, ജെറുസലേം ദേവാലയത്തിലേക്ക് ഓടി വരാൻ, കർത്താവിന്റെ പക്കലേക്ക് ഓടി വരുവാൻ അമ്മ ഞങ്ങളെ പഠിപ്പിച്ചു തരികയാണല്ലോ. അമ്മ എങ്ങോട്ടുമല്ല ഓടിയത്, പുത്രൻ തമ്പുരാന്റെ അടുക്കലേക്ക്, ദേവാ ജെറുസലേം ദേവാലയത്തിലേക്ക് ഞങ്ങളെയും ആത്മീയതയുടെ മാലപാഠങ്ങൾ പഠിപ്പിക്കണമേ. പ്രതിസന്ധികളിൽ ദേവാലയത്തിലേക്ക് വരുവാൻ, ദുഃഖങ്ങളിൽ ക്രിസ്തുവിന്റെ അടുക്കലേക്ക് വരുവാൻ, പരാജയങ്ങളിൽ ക്രിസ്തുവിന്റെ പാദാന്തികത്തിൽ ഇരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് രോഗപീഠ, മാനസിക രോഗപീഠ, കുഞ്ഞുങ്ങൾ തളർന്നു കിടക്കുന്ന അവസ്ഥ, ജന്മനാരോഗികളായ വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ, കൊച്ചുങ്ങളുടെ വിവാഹം നടക്കുന്നില്ല, പരീക്ഷ എഴുതി പരാജയപ്പെട്ടു പോകുന്നു, കുടുംബത്തിലെ അസ്വസ്ഥതകൾ, മൊബൈൽ ഫോണിന് മറ്റു തിന്മകൾക്ക് അടിപ്പെട്ട് കഴിയുന്ന മക്കളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കൾ, വിദേശത്ത് പോയ മക്കള്, വഴിതെറ്റിപ്പോയ മക്കള്, ഒരുപാട് വിഷമിക്കുന്ന മാതാപിതാക്കൾ, ഓ കർത്താവേ പ്രത്യേക സംരക്ഷണം നൽകണമേ. അമ്മേ മാതാവേ, പുത്രൻ തമ്പുരാനെ നഷ്ടപ്പെട്ടതിൽ ദുഃഖമറിഞ്ഞ അമ്മയാണല്ലോ നീ. ഈ മാതാപിതാക്കളുടെ ദുഃഖം നീ അറിയണമേ. ഈ മക്കൾക്കൊരു അഭിഷേകം കൊടുക്കണമേ. ഇവരുടെ ജീവിതത്തിൽ ഇടപെടണമേ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വേദനിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കടക്കടികളിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സമാധാനമില്ലാത്ത ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങുന്നവർ, പരീക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ, പുതിയ നീറ്റ് എക്സാമിന് വേണ്ടി കാത്തിരിക്കുന്ന മക്കൾ, ISOET എക്സാമുകൾക്ക് വേണ്ടി ഒരുങ്ങുന്ന യുവതി യുവാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, തിന്മകൾക്ക് അടിപ്പെട്ട് കഴിയുന്ന യുവതി യുവാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വിദേശ രാജ്യങ്ങളിലും വിദൂര സ്ഥലങ്ങളിലും ഒറ്റപ്പെട്ട് കഴിയുന്നവർ, വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകൾ, ജോലിയില്ലാതിരിക്കുന്ന അവസ്ഥകൾ, ഓ കർത്താവേ അങ്ങയുടെ വിശുദ്ധകരം ഈ മക്കളുടെ മേൽ നീട്ടണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും അഭിഷേകങ്ങളും ഈ മക്കൾക്കും ഈ കുടുംബങ്ങൾക്കും ഈ കുഞ്ഞുങ്ങൾക്കും നൽകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അമ്മ മാതാവിൻ്റെ മധ്യസ്ഥം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് തേടാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരത്തിൻ കുലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. എട്ട് നോമ്പിൻ്റെ നാലാമത്തെ ദിവസത്തിലെ അഭിഷേകവും അനുഗ്രഹവും ദൈവമക്കൾക്ക് സ്നേഹത്തോടെ നേരുകയാണ്. ജപമാലകൾ സാധിക്കുന്നത്രയും ചൊല്ലുക. 8, 12, 16 കൊന്തകൾ ചൊല്ലിക്കാഴ്ച വെച്ച് അമ്മയോട് ചേർന്നിരുന്ന് ഇന്ന് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അമ്മയുടെ നീലക്കാപ്പയിൽ മക്കളെ പൊതിഞ്ഞു സൂക്ഷിക്കട്ടെ. ആമേൻ. വിമലേയംബികേ നിന്നുടെ സവിധേ അഭയം തേടി വരുന്നോ ഞാൻ, എന്നുടെ അർച്ചന യാചനയെല്ലാം കൈക്കൊള്ളണമേ തായേ നീ.